ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബീട്രൂട്ട് കറിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുറച്ചൊരു വെറൈറ്റി രീതിയിൽ നമുക്ക് ബീട്രൂട്ട് കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ സാധാരണ ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകും നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി കുഞ്ഞുഞ്ഞിതാക്കി മുറിച്ചതാണ്, അതിട്ട് കൊടുത്തിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചെറുതാക്കി മുറിച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചെറിയൊരു സവാളയാണ് കേട്ടോ, വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് ചെറിയൊരു സവാള, അതും ചെറുതാക്കി മുറിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഉള്ളി റെഡി ആയതിനു ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആ പൊടികളുടെ ഒരു പച്ചമണ്ണൊക്കെ ഒന്ന് മാറുന്ന വരത്തേക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ തീ കുറച്ച് വെക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വളരെ തീ വളരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് ഇവിടെ നമ്മൾ വളരെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് കഴുകി നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ആ എണ്ണയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പോലെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ വെള്ളം എക്സ്ട്രാ ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഏ, അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം നമുക്ക്. നമ്മളിപ്പോൾ ഈ സമയം വരത്തേക്ക് നമ്മളിതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഉപ്പെണ്ണ ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിതിപ്പോൾ ഏകദേശം ഒരു 2 വലിയ ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതിനനുസരിച്ചിട്ട് ഈ സാധനങ്ങളുടെ അളവും കൂട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ച് വയ്ക്കുക. അങ്ങനെയാണ് നമ്മളിനി വേവിച്ചെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമുക്കിനിത് അടച്ച് വയ്ക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ അതിന് കുറച്ച് താഴേക്കേ ആയിട്ട് വയ്ക്കാം. ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം അടച്ച് വെച്ചത് വീണ്ടും തുറക്കുക. ഇതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കുക. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഇത് വീണ്ടും ഇനി അടച്ച് വയ്ക്കാൻ പോവാണേ. ഓക്കെ, അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു 6-7 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോണത് കുറച്ച് തേങ്ങയാണ്, ഒരു 3-4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ഞാൻ ജസ്റ്റ് മിക്സിയിലോട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്, അങ്ങനെ പൊടി പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ അതിലോട്ട് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഇട്ട് കൊടുത്തു, തേങ്ങ ഇട്ട് കൊടുത്തു, വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ആ തേങ്ങയുടെ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ബീട്രൂട്ടിലോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്ക് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അങ്ങനെ നമ്മൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുന്നത്. ഫ്രൈ ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാത്തവരെയും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് നിന്ന് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.